ഓണം ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് നടക്കാത്ത പെൺകുട്ടികൾ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന ദിവസം ആൺപിള്ളേർക്ക് ഭയങ്കര ക്രഷ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. എന്റെ അറിവില് യുവർ ഫാദർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ സീൻ. കാരണം ഇത്ര നല്ലൊരു ആർട്ട് ഉണ്ടാക്കി വെച്ചു. ഈ പെങ്കോച്ച് എങ്ങനെയാണോ ആ ചെക്കന്റെ പുറകെ നടക്കുന്നത് അതേപോലെയായിരുന്നു ഈ ചേച്ചിന്റെ മമിത ഒരു ഗോസിപ്പാണ്. എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ഏഴെട്ടെണ്ണം കാണും. സ്പോട്ട് റിജക്റ്റഡ്. സ്പോട്ട് റിജക്ഷൻ ആണ്. അപ്പൊ തന്നെ ഓൺ ദി സ്പോട്ട്. എന്റെ അമ്മ പണ്ട് കൊറേ പ്രാവശ്യം പറയും എന്തായാലും അമിതമായ അമൃതും വിഷമാണൊക്കെ പറയും. പക്ഷെ എനിക്കറിയാം എത്ര അമിതമായാലും അമിത ഒരിക്കലും വിഷമാവത്തില്ല. എനിക്കില്ല. നിങ്ങളോടല്ലേ കുറച്ചുമുണ്ട്. പിന്നെയും പിന്നെയും കുത്തി നോക്കിക്കാനായിട്ട്. നമ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി JM അക്കാഡമി കമ്മിറ്റഡ് ടു എക്സലൻസ്. മികച്ച പരിശീലനത്തിലൂടെ ഉന്നത വിജയം നേടാം. ഇപ്പൊ ഈ ഡേ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും. ഞാൻ കുറച്ച് പോയിന്റ്സ് പറയും. അപ്പൊ ഈ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായമാകാം പറയുന്നത്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിലേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, മെമ്മറി ആവാം ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ലവ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം, അല്ലെങ്കിൽ യുവർ ലൈഫിൽ റിലേറ്റ് ചെയ്യാം എനിത്തിങ്. നമ്മളത് ഫോഴ്സ് ചെയ്യുന്നില്ല. എനിത്തിങ് യു ക്യാൻ ഡു. ഫസ്റ്റ് ലവ് ഒരു ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു എന്റെ. നല്ലൊരു അങ്ങോട്ട് പറഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പക്ഷെ കുട്ടി അറിഞ്ഞിട്ടുണ്ടോ? അറിയില്ല, അറിയില്ല. അതെ, അത് എപ്പോഴും എന്താ ഭയങ്കര ഇപ്പോ ആലോചിക്കുമ്പോഴും ഭയങ്കര അടിപൊളി പരിപാടിയാണ്. പറയണമായിരുന്നു എന്ന് ഇപ്പൊ തോന്നില്ല. ആ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് ലവ് അപ്പൊ ഭയങ്കര. ഇപ്പൊ പക്ഷെ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ബട്ട് കൊള്ളാം. ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ. അതെ അതെ. കമിങ് ടു മീ, ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞൊരു സിനിമ ഇല്ലേ, ഒരു തായ് ഫിലിമാണ്. ഭയങ്കര രസമാണ് അതിനകത്ത് നായകനും നായിക ഒക്കെ ഭയങ്കര രസമാണ്. ഹലോ, സിനിമനെ പറ്റി പറയാനല്ലേ പറഞ്ഞത്? അല്ല, അത് തായ് ഫിലിം. അല്ല, നിങ്ങൾ വേണേ കണ്ടു നോക്കിയോളൂ. ഞാൻ ഇപ്പോഴും എന്റെ ലാപ്പിൽ അത് കിടപ്പുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ്. അതിനകത്ത് എന്താ സംഭവിച്ചാല്, അതിനകത്ത് ഒരു പെൺകുട്ടി ഒരു ചെക്കനെ നോക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ ആ ഒരു അഡ്മിറേഷന്റെ പുറത്ത് ഭയങ്കര ക്രഷാണ്. അപ്പൊ എന്നോട് ഈ കഥ, ഈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ കഥ ആക്ച്വലി ഒരു അസംബ്ലി നിൽക്കുക. അപ്പം ഞങ്ങള് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിൽ കുറച്ച് പേര് നിപ്പുണ്ട്. അപ്പം എന്നോട് എന്റെ ഒരു സീനിയർ പറഞ്ഞു തരുവാണ് ആക്ച്വലി ഈ കഥ. പെങ്കോച്ചാണ്. ചേച്ചി പറഞ്ഞു തരുവാണ് ഇങ്ങനെയാണ് കഥ, ഇങ്ങനെയാണ്. ആക്ച്വലി ഈ സെയിം കഥ പോലെയാണ് ഈ ചേച്ചിന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ വന്നു നോക്കിക്കൊണ്ടിരുന്നത്. സെയിം സ്റ്റോറിയാണ് ആക്ച്വലി കഥ പറഞ്ഞു തന്നപ്പം. ഞാൻ ആ കഥ എടുത്ത് കണ്ടപ്പോ ആയി കൊള്ളം. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ, അതായത് എനിക്ക് അഡ്മിറേഷന്റെ പുറത്തുള്ള ഫസ്റ്റ് ലവ് ആയിരുന്നു കേട്ടോ ആക്ച്വലി. ഭയങ്കര, അതായത് ഭയങ്കര ഫുട്ബോൾ കളിക്കും, ഭയങ്കര രസകരമായിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. ആ എന്താ പറയാ, ആളെ കാണാനും ഭയങ്കര രസമാണ്. അപ്പം സീനിയർ, സൂപ്പർ സീനിയർ ആണ്. അപ്പം ഞാൻ ഇങ്ങനെ വായി നോക്കാറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ പെങ്കോച്ച് എങ്ങനെയാണോ ആ ചെക്കന്റെ പുറകെ നടക്കുന്നത് അതേപോലെയായിരുന്നു ഈ ചേച്ചിന്റെ ബോയ്ഫ്രണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിത് പിന്നെയാണ് മനസ്സിലാകുന്നത്, ഈ ചേച്ചിയും ചേട്ടനും റിലേഷൻ ആയിരുന്നു എന്നുള്ളത്. ചേച്ചിയായിട്ട് കമ്പനി ഉണ്ടോ? ആ ചേച്ചിയായിട്ട് കമ്പനി പിന്നെ കണ്ട, അല്ലാതെ കമ്പനി ഇല്ല, അല്ലാതെ ഇപ്പൊ കണ്ടാലും മിണ്ടുക ചെയ്യും. പിന്നെ എന്തായാലും കൊള്ളാം. അതായിരുന്നു സ്റ്റോറി അല്ലേ? അതായിരുന്നു സ്റ്റോറി. ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ. It's okay. Number of proposals. അങ്ങോട്ട് ഇതാണോ ഇങ്ങോട്ട് കിട്ടിയതാണോ?
ഇങ്ങോട്ടും അങ്ങോട്ടും ആവാം. കൂടുതൽ ഏതാണോ ഗ്രാഫ്, ഏത് ത്രാസിലാണോ നിൽക്കുന്നത് അത് പറയാം, അതങ്ങോട്ടായിരിക്കും. പ്രൊപ്പോസൽസ് അതിനെ എന്താ പറയാ, എനിക്കറിയില്ല, കണക്കില്ല എന്നൊക്കെ ഒക്കെ ഉണ്ട്. ഹലോ, നമുക്ക് അല്ല പ്രൊപ്പോസൽസിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നാണോ? തീർച്ചയായിട്ടും പറയാം. എത്ര ഉണ്ടാവാം? അധികം ഒന്നുമില്ല, വിരലിലുണ്ടാവുന്നേ ഉള്ളൂ. 3-4. ആ അതെ, അത് പ്രൊപ്പോസൽസിന്റെ അഭിപ്രായമാണോ ചോദിക്കുന്നത്? നല്ല ആണോ ചോദിക്കുന്നത്? അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ ഗ്രാഫ് ഏതാണോ കൂടി നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക്. കുറച്ച് അതെനിക്ക് അറിയത്തില്ല, ഓർമ്മ പോലും ഇല്ല. പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള അങ്ങനല്ല, വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടുണ്ട്. ഒരു എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു 7-8 എണ്ണം കാണും. ഓൾ ദ സ്പോട്ട് റിജക്റ്റഡ് ഓർ സ്പോട്ട് റിജക്ഷൻ ആണ്. സ്പോട്ട് റിജക്ഷൻ എന്ന് വെച്ചാല് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ നോ നോ ഐ'm നോട്ട് ഇൻട്രസ്റ്റഡ്. താല്പര്യമില്ല, താല്പര്യമില്ല എന്ന് പറയും. ആണ് അല്ല, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇനി ഞാൻ കുറച്ചൊന്ന് പതറിയായിരുന്നു. അയ്യോ, ഓൾറെഡി യു നോ ദാറ്റ് പേഴ്സൺ. സോറി, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് പതറിയാൻ, പിന്നെ കുഴപ്പമില്ല, അതൊരു റിലേഷൻ പോലെ ആയിരുന്നു. പക്ഷെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പൊ എനിക്ക് അറിയാലോ ആളെ നന്നായിട്ട്. ഞാൻ എന്റെ മൈൻഡിൽ എന്താന്ന് വെച്ചാല്, ഈ എങ്ങനെയാ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇനി മുമ്പോട്ട് പോകുന്ന രസമല്ലേ, എന്റെ മൈൻഡിൽ ആ ഒരിതാണ്. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് ടൈമിന്റെ എനിക്ക് ടൈം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോഴത്തേനും പറയാൻ പറ്റത്തില്ല, അത്രയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു ഇതങ്ങ് വിടാൻ തുടങ്ങി. അത് എനിക്ക് പറ്റാതെ വേണ്ട, ഇല്ല. പക്ഷെ വിത്തിൻ 2 മന്ത്സ് അടുത്ത ആളെ സെറ്റ് ആക്കിയാളെ നോർമലി പറയും നല്ല മനസ്സായിരിക്കും. അതിപ്പോ പറയുമ്പോ എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും വേണ്ടത്. അതെ അതെ അതെ, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ലവിങ് ആയിരിക്കണം, എന്താണ് നമ്മള് കെയർ ചെയ്യുന്ന ആളായിരിക്കണം. നമുക്കൊരു ഒരു പ്രശ്നത്തിലും ഒരു നമ്മളുടെ അപ്സ് ആൻഡ് ഡൗൺസിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ തന്നെയാണ്, എന്തും പറയാൻ പറ്റുന്ന. അതെ, എന്തും ഫ്രീ. അതെ അതെ, സെയിം വൈബ്. യെസ്, ഇതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ജനറൽ ആയിട്ടുള്ള ഇതൊക്കെയാണ് എനിക്കുള്ളത്. പിന്നെ ഈ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, അതിപ്പോ എങ്ങനെ പറയും, വേർഡ്സ്, യൂസ് ഓഫ് വേർഡ്സ് കുറച്ച്, അതായത് റെസ്പെക്ട്ഫുള്ളി, ഒരു ആർഗ്യുമെന്റിന്റെ ഇടയ്ക്കാണെങ്കിലും റെസ്പെക്ട്ഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റണം. നല്ല സംഭാഷണം, അതായത് എന്തെങ്കിലും പ്രശ്നം വന്ന അപ്പോഴെ തെറി വിളിക്കുക ആ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, സത്യം പറഞ്ഞാൽ. എന്ത് ആർഗ്യുമെന്റ് ആയിക്കോട്ടെ, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ടോടെ വേണം സംസാരിക്കാനും ആർഗ്യൂ ചെയ്യാനും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സംസാരത്തോടെ ആർഗ്യൂ ചെയ്യുക, പിന്നെ ഉറപ്പായിട്ടും. അതല്ലാതെ അപ്പോഴേ ഭയങ്കര എന്താ പറയാ, അപ്പോഴേ മറ്റേ ആള് ഭയങ്കര ഇതായിട്ട് ഭയങ്കര റൂഡായിട്ട് ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അത് കൊള്ളും. പിന്നെ ആ പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞാലും ആ വാക്ക് വന്നത് മനസ്സിൽ തന്നെ കിടക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു, പിന്നെ എനിക്ക് എന്തെങ്കിലും ഇതേപോലെ കാര്യങ്ങൾ സംസാരിക്കാനും പേടി. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാല് അത് അതിനെപ്പറ്റി സൊല്യൂഷൻ ഞാൻ ആളുടെ അടുത്തേക്ക് പോവാൻ ചാൻസ് കുറവാണ്. ഫ്രീ ഫ്ലോ നഷ്ടപ്പെടും അല്ലേ? അങ്ങനെ അങ്ങനത്തെ കുറച്ച്, അങ്ങനത്തെ വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള, അത് എല്ലാ പെൺപിള്ളേരും തന്നെ ആഗ്രഹിക്കുന്നതായിരിക്കും. ബെസ്റ്റ് വാലന്റൈൻസ് ഡേ.
എനിക്കില്ല, എനിക്ക് അങ്ങനെ നിങ്ങളോടല്ലേ കുറച്ച് പിന്നെയും പിന്നെയും കുത്തി നോക്കിക്കാനായിട്ട് ഞാൻ ഓർത്തു ഒരു ഫേവറേറ്റ് ഇയർ, അതിനെ റൊമാൻറ്റിക് ഇയർ എന്ന് വേണേൽ വിളിക്കാം. ഒരു ഇയർ എടുത്തു നോക്കുവാണെങ്കിൽ ഇത്രയും കഴിഞ്ഞ വർഷങ്ങളിൽ ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് മെമ്മറബിൾ റൊമാൻറ്റിക് വേണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. ഒരു ഇയർ ആണ് എൻ്റെ 2021. ഓക്കെ, ഇയറല്ലേ ചോദിച്ചത്? 2021 ആ ഇയർ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നല്ല കാര്യങ്ങൾ, അതെ നല്ല കാര്യങ്ങൾ സംഭവിച്ച, ഹാപ്പി ആയ, അതെ. അതിനു മുമ്പും 2019 തണ്ണീർമത്തൻ ഇറങ്ങിയത്, അതും എനിക്ക് വളരെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഇയർ ആണ്. എനിക്ക് റൊമാൻറ്റിക് ഇയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റൊമാൻറ്റിക് ഇയർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ സ്പെഷ്യൽ ആയിട്ടുള്ള അത് കുറച്ചുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം എൻ്റെ +1 +2 ഗ്രേഡ്സിലുണ്ടായിരുന്നു. അപ്പം 2018-2019 ആ കാലഘട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം, കുറേ അവധി കിട്ടി വെള്ളപ്പൊക്കം കാരണം. പക്ഷെ അതേപോലെ തന്നെ കുറേ ഈ ക്യാമ്പിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ, അതായത് ഇപ്പം അവധിയുടെ സമയത്താണെങ്കിലും ഞങ്ങൾ NSS-ലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പച്ചക്കറി ആ സാധനങ്ങൾ കിറ്റൊക്കെ ആയിട്ട് നമ്മൾ പോവുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര രസമായിട്ട് സോഷ്യലൈസ് ചെയ്ത്, ഞാനങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ഇതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 2021 എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എൻ്റെ കരിയറിൽ ഏറ്റവും പീക്ക് ലെവലിൽ ഉണ്ടായിരുന്ന 3 സിനിമകൾ ചെയ്യാൻ പറ്റിയ വർഷമായിരുന്നു. ഇന്റർവ്യൂസും എനിക്ക് പ്രത്യേകിച്ച് പുറത്തു പോകുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ അതങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. മേ ബി ഡിന്നർ അറ്റ് മൈ ഹൗസ്, അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ വീട്ടില് ഡിന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഞ്ചോ എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവുക, കുറച്ച് നേരം ചെല്ലുക, പിന്നെ കുറച്ച് കാർഡ്സ് പ്ലേ ചെയ്യാം. എനിക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. ഇല്ല, അതത്ര വലിയ താല്പര്യമില്ലാത്തതാണ്. കൂടുതലും ആളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റണം സമയം. അല്ലാതെ നമ്മളിപ്പം ഒരു പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് പുതുതായിട്ട് പോയാൽ അവിടുത്തെ ക്യുസൈനായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് വലിയ താല്പര്യമില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ ആകുക. അതിപ്പം ഒരു ഇപ്പം കാർഡ്സ് പ്ലേ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, യൂണോ അല്ലെങ്കിൽ മറ്റേ ചീട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്കിഷ്ടമാണ്. ക്യാരംസ് അങ്ങനത്തെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന പരിപാടികളിലേക്ക് കൂടുതലും എൻഗേജ് ചെയ്യാൻ എനിക്ക് താല്പര്യം. ആ ഒരു പ്ലേഫുൾ സൈഡ് അറിയാ, അങ്ങനെ അതായിരിക്കും എന്റെ ഫസ്റ്റ് ഡേറ്റ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ചെയ്യുന്നതും സാധനങ്ങൾ മേടിക്കുന്നതും സിനിമയ്ക്ക് പോകുന്നതും ഡിന്നർ പ്ലാൻസ് ഇടുന്നതും അത് അതെല്ലാം ആ സമയങ്ങളിൽ കുറച്ചും കൂടി നമുക്ക് അടുത്ത് അറിയാൻ പറ്റും, അതെ സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡേറ്റ് നല്ലൊരു പരിപാടിയാണ്. പുറത്തുള്ള കറക്കംസ് പരിപാടികൾ ഇതൊരു ഇതൊരു കോളേജ് റൊമാൻസ് പറയുന്ന ഒരു സിനിമ അല്ല പ്രേമലു, പക്ഷെ കോളേജ് ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് വർക്കാവും. അതെ, കോളേജ് കഴിഞ്ഞ് ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു ഈ കോളേജിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പം ഓണം ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേനും ഈ വലിയധികം എന്താ പറയാ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് നടക്കാത്ത പെൺകുട്ടികൾ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന ദിവസം ആൺപിള്ളേർക്ക് ഭയങ്കര ക്രഷ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. എന്ത് ഭംഗിയല്ലേ ശരിക്കും. അപ്പൊ തൊട്ട് ആൺപിള്ളേരെ നോക്കാൻ തുടങ്ങി. അങ്ങനത്തെ പരിപാടികൾ ഇപ്പൊ ഇതിനകത്തേക്ക് എന്താ പറയാ ഈ പ്രേമലുവിനകത്ത് അങ്ങനത്തെ കൊറേ സീൻസും കൊറേ കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നസ്ലന്റെയും സംഗീതന്റെയും ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാണെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കരമായിട്ട്. യെസ്, അപ്പൊ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഷോയിലെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇവിടെ ജോയിൻ ചെയ്യും.
എന്തൊക്കെയാണ് പരിപാടി നമുക്ക് നോക്കാം. ഒരു ഒരു കയ്യിൽ എന്തോ ഒരു സംഭവം ഒക്കെ ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഓക്കെ, വെൽക്കം. കം മിസ്റ്റർ കാർത്തിക് കുട്ടൻ, എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടല്ലേ പറയൂ. അല്ല, ഇവിടെ എന്താണ് ചോദിക്കാൻ പോകുന്നത് നമ്മളോട് പറഞ്ഞിട്ടില്ലോ. സർപ്രൈസ്, അതാണ് സർപ്രൈസ്. ഞാൻ ചോദിച്ചറിയാൻ നോക്കിയതല്ലേ. മൂർഖരാണല്ലോ കുട്ടികൾ. അപ്പോ ഇപ്പൊ നസ്ലന് ഞാൻ വേറെ ടാർഗറ്റ് ഉണ്ട്. എന്റെ ടാർഗറ്റ് ഞാൻ എന്താ ചേച്ചി എന്ന് വിളിക്കണോ? അതോ എനിക്ക് 20 വയസ്സുണ്ട്. കുഴപ്പമില്ല. അപ്പൊ മമിതനെ ഇമ്പ്രസ് ചെയ്യാനാണ് എന്റെ ഇവിടുത്തെ എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക്. ഓക്കെ. അപ്പോ ആർട്ടിസ്റ്റ് ആണല്ലോ നമ്മളെല്ലാരും. നിങ്ങള് ആർട്ടിസ്റ്റ് ആണ്, ഞാനൊരു ലോ ബഡ്ജറ്റ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ ഒരു ആർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ ഏട്ടാ? ഒരു സിനിമയാണേലും എന്താണേലും ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലന്റ് ആണ് ഉണ്ടാക്കിയെടുക്കണെങ്കിൽ. അപ്പോ എന്റെ അറിവില് യുവർ ഫാദർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ സീൻ. കാരണം ഇത്ര നല്ലൊരു ആർട്ട് ഉണ്ടാക്കി വെച്ചില്ല. അപ്പൊ ഇനി നമ്മുടെ നാട്ടുംപുറത്തൊക്കെ എല്ലാരും ഗോസിപ്പ് പറയുമല്ലോ. സിനിമാ ഫീൽഡ് ആണെങ്കിലും ഗോസിപ്പ് ഉണ്ടാവും. സിനിമാ ഫീൽഡ് അല്ലെങ്കിലും നമ്മൾ വെറുതെ നാട്ടിൽ, ഇപ്പൊ ഞാൻ തന്നെ നാട്ടിൽ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ഇറങ്ങിയ ഞാൻ ഒരു ആങ്കൊച്ചായിട്ട് തന്നെ നിനക്കൊന്നും അച്ഛനും ആങ്ങളെന്നും ഇല്ല ചോദിക്കും. അപ്പൊ ഒരു പെമ്പിള്ളാരാണെങ്കിൽ അതിലും കൂടുതൽ ഗോസിപ്പ് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ട്. അപ്പൊ മമിത ഒരു ഗോസിപ്പാണോ? ഗോസിപ്പാണോ? ഗോസിപ്പ് മെറ്റീരിയൽ ആണോ? ഞാനൊരു ഗോസിപ്പ് മെറ്റീരിയൽ ആണോ? ഞാൻ ഗോസിപ്പ് പറയാറുണ്ടോന്നോ? അല്ല, അറിയ ഗോസിപ്പ് എസോർണോ? ആറിയ ഗോസിപ്പ് സീരിയസ് ആണോ? ബിക്കോസ് യു ആർ സ്പ്രെഡിങ് ടു ഫാസ്റ്റ് ഓൺ മീ. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? ബാക്ക് ബെഞ്ചർ ആയിരുന്നു അതോ ഫ്രണ്ട്? ബാക്ക് ബെഞ്ചർ ആണ്, പക്ഷെ അത്യാവശ്യം പഠിക്കും. അപ്പൊ ഏതാ വിഷയം ഏറ്റവും ഇഷ്ടം? സയൻസ് ആണ്. ഈ സയൻസിൽ ബയോളജി സൈസ് യു ആർ 7% ഓഫ് ബ്ലഡ്, ഫിസിക്സ് സൈസ് യു ആർ 7% ഓഫ് എംപ്റ്റി സ്പേസ്, ആൻഡ് ഐ സൈസ് യു ആർ 100% ക്യൂട്ട്. ഓ താങ്ക് യു, താങ്ക് യു. ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അതെ, എനിക്ക് തെറ്റിപ്പോയല്ലോ. ഫിസിക്സ് അല്ല, കെമിസ്ട്രി ആയിരുന്നു പറഞ്ഞത്. ഞാൻ വീക്ക്. കെമിസ്ട്രിയിൽ മറ്റേ വാട്ടർ ഇല്ല, 60%. നോക്കുന്ന എനിക്ക് എന്തോ കളിയാക്കും. സപ്പോർട്ടേ. അപ്പൊ ഇനി പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പിക്കപ്പ് ലൈൻ കിട്ടുന്നത്, സത്യം പറയാലോ. പിന്നെ ഇഷ്ടപ്പെട്ടോ അതോ? ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് വൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് വൺ, തേർഡ് വൺ ഓക്കെ, നൈസ്. ക്യാമറ ഓഫ് ആക്കുമ്പോഴേ ഇത് പറയണോ? ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവളു. സീരിയസ്ലി, ഫസ്റ്റ് വൺ വെയിറ്റ് ഉണ്ടായിരുന്നു, അറിയായിരുന്നു. എന്താ ബെല്ല ബലൂണ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അടുത്ത് അറിയായിരുന്നു. ഓ അങ്ങനെ ഇല്ല, പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത, വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ഏഞ്ചൽസിനെ കണ്ടിട്ടുണ്ടോ? റിയൽ ആണോ അല്ലയോ എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ആൾക്കാരെ കാണിച്ചോട്ടെ. ഐ ക്യാൻ ഷോ എവരി വൺ ദാറ്റ് ഏഞ്ചൽസ് ആർ റിയൽ. നീ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, നീ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞോണ്ട് നീ ഇടക്കിട്ട്. നമ്മള് കൊച്ചിലെ കൊറേ ശീലങ്ങൾ ഉണ്ടാവും നമുക്ക്. എനിക്കൊക്കെയാണ് ഇങ്ങനെ പറമ്പിക്കൂടെ നടന്ന് ഈ തുമ്പീനേം പൂമ്പാറ്റേനെ ഒക്കെ പിടിക്കാനായിരുന്നു. എനിക്ക്
നൂലില് കെട്ടി കല്ലൊക്കെ ചെറുപ്പത്തിൽ ആ തുമ്പിനെ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ആസ് എ കിഡ് ഐ യൂസ് ടു ചേസ് ദ ബട്ടർഫ്ലൈസ് ബട്ട് നൗ താങ്ക് യു യു ബ്രിങ് ദം റൈറ്റ് ടു മീ. എന്റെ അമ്മ പണ്ട് കുറെ പ്രാവശ്യം പറയും എന്തായാലും അമിതമായ അമൃതും വിഷമാണ് ഒക്കെ പറയും. പക്ഷെ എനിക്കറിയാം എത്ര അമിതമായാലും അമിത ഒരിക്കലും വിഷമാവത്തില്ല. ഹാർട്ട് കൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയില്ലേ? അതാണ് അപ്പം താങ്ക് യു. താങ്ക് യു. ഓക്കേ കൊടുക്കില്ല ഇനി. ഇല്ല ഇല്ല അത് എടുത്തോളൂ. എന്തായാലും ഈ വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങള് തന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് പ്രേമലു എന്ന് പറയുന്ന മൂവി. അതൊരു ഗിരീഷിന്റെ തന്നെ ദ നെക്സ്റ്റ് മൂവിയാണ്, നിങ്ങൾ തന്നെയുണ്ട്. അപ്പൊ അതൊരു അടിപൊളി മൂവി ആവട്ടെ. യൂത്തന്മാർക്കും അല്ലെങ്കിൽ ആൾക്കാർക്കും പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആവട്ടെ. ഒരു ഫൺ, എന്റർടൈൻമെന്റ്, ഒരു ലവ്, റൊമാൻസ് എല്ലാം അടങ്ങിയ ഒരു ചിരിയുള്ള ഒരു നല്ല സിനിമയാവട്ടെ. അങ്ങനെ തന്നെയാണല്ലോ. അപ്പോ വി ഓൾ ആർ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റേഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. ആൻഡ് ആർ യു ഹാപ്പി? യാ യാ, ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Yes. Okay.